വെൽക്കം ബാക്ക് ടു അമ്മ ശ്രുചികൾ. ഇന്ന് അമ്മ ശ്രുചികളിൽ കാണിക്കാൻ പോകുന്നത് പോർക്ക് വരട്ടിയതാണ്. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ വിളമ്പാനായിട്ട് പറ്റിയൊരു ഡിഷാണ് കേട്ടോ ഇത്. വളരെ എളുപ്പവുമാണ്, നല്ല ടേസ്റ്റാണ്, നല്ല വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഈ വീഡിയോ മുഴുവനായും കാണാൻ മറക്കല്ല്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയത് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. കൂടുതലായിട്ടും വേണ്ടത് നമുക്ക് ചെറിയ ഉള്ളിയാണ് കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി വേണം. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ 1 കിലോ പോർക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് നെയ്യും കൂടെ കൂടിയതാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്, എന്നാലേ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് കഴുകി, ഒരു 5-6 പ്രാവശ്യം കഴുകി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യണം, കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തോളൂ കേട്ടോ. നല്ലതായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം ഒരു 1/2 മണിക്കൂർ വെക്കണം. വെച്ചിട്ട് നന്നായി കഴുകിയെടുക്കണം. എന്നാലേ ആ പോർക്കിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാകും, അതൊക്കെ അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് വന്നോളും. ഇതാ ഞാൻ കഴുകിയെടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് പുരട്ടി വെക്കുക കേട്ടോ. ഒരു 1/2 മണിക്കൂറെങ്കിലും വെക്കണേ. എന്നിട്ട് വേണം നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പം ചേർത്തത് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയുമാണ്. നന്നായിട്ട് പുരട്ടി വെക്കുക. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഒരു 8-9 പ്രാവശ്യം കഴുകിയെടുക്കണം. അപ്പോൾ അതാ ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, കൂടുതലായി ഉള്ളിയാണ്, ചെറിയ ഉള്ളിയാണ് വേണ്ടത്. അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ വേണം. അപ്പോൾ അതാ ഇതാ കഴുകിയെടുത്ത പോർക്കാണിത്. അപ്പോൾ നമുക്ക് നമ്മുടെ പന്നിക്കൂട്ടനെ ഉണ്ടാക്കി തുടങ്ങാം അല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തു, കുരുമുളക് പൊടി ചേർത്തു, കറിവേപ്പില ചേർത്തു. അതിൻ്റെ കൂടെ ആ ചെറിയ ഉള്ളി എടുത്തു വെച്ചിരുന്നത് ഏകദേശം 1 കപ്പുണ്ട് കേട്ടോ ചെറിയ ഉള്ളി. അതേപോലെ ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, ഇത്രയും സാധനങ്ങളാണ്. ഇതെല്ലാം ഇഞ്ചി 2 ടേബിൾ സ്പൂണുണ്ട്, വെളുത്തുള്ളി 2 ടേബിൾ സ്പൂണുണ്ട്, പച്ചമുളകും 2 ടേബിൾ സ്പൂണുണ്ട്. പിന്നെ ഉള്ളത് 1 സവാള അരിഞ്ഞതാണ്. ഇത്രയും സാധനങ്ങൾ, ചെറിയ ഉള്ളി ഏകദേശം 1 കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, അത് ചതച്ചെടുത്തതാണ് കേട്ടോ. ഇത്ര വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട്, വെളിച്ചെണ്ണ ചേർക്കുന്നത് എന്തിനാണെന്നറിയാമോ, ആ നെയ്യ് ഒരുപാട് അങ്ങ് ഇതാകാതെ കയ്യേൽ പറ്റാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് നമുക്ക് വേവിക്കുമ്പോഴൊക്കെ ഒരുപാട് നെയ്യ് അങ്ങ് ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്നത്. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ആണ് ഇപ്പം ഞാൻ അടുപ്പിലേക്ക് വെക്കുന്നത്. ഒരു പാനിനകത്തോട്ട് എപ്പോഴും ഒരു എന്താ പറയുക, ചീനച്ചട്ടിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് നല്ലതുപോലെ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് അങ്ങ് ഇടുക. എന്നിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഉപ്പ് ചേർത്തില്ലായിരുന്നു, ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആദ്യം നമ്മൾ ചേർത്തത് ഉള്ളി ചതച്ചതാണ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്തു, പച്ചമുളകും ചേർത്തു, 1 സവാളയും ചേർത്തിട്ട് 10 മിനിറ്റ് വെച്ചിരുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു പാനിലേക്ക് ഇട്ടു. ആ പാനിനകത്ത് നമ്മൾ ഉപ്പും ചേർത്തു. ഇതാ നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിം മതി, ഹൈയിൽ വെക്കേണ്ട, മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുമ്പം വെന്ത് കഴിയുമ്പം പതുക്കെ പതുക്കെ അതിൻ്റെ നെയ്യ് ഊറ്റി ഊറിയിറങ്ങി തുടങ്ങും. അപ്പോഴത്തേക്കും നമുക്ക് ആ നെയ്യ് എടുത്ത് മാറ്റി വെക്കാവുന്നുള്ളൂ. നെയ്യ് ആവശ്യമുള്ളവർക്ക് യൂസ് ചെയ്യാവുന്നുള്ളൂ. ഞാനത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ നന്നായി വെന്തിട്ടുണ്ട്, പോർക്ക് നന്നായി വെന്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഏകദേശം 1/2 ഗ്ലാസോളം അതിൻ്റെ നെയ്യും കിട്ടിയിട്ടുണ്ട്. നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്, കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് വേണ്ട. 1/2 ഗ്ലാസോളം നെയ്യും കിട്ടിയിട്ടുണ്ട്. അത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ, നെയ്യ് സെപ്പറേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതാ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കടുക് പൊട്ടിച്ചു, വത്തൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്, അത് ചേർത്ത് കൊടുത്ത്. നന്നായി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം കേട്ടോ, ഒരുപാട് വേണം. അതിലേക്ക് 1/4 കപ്പോളം തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ സവാളയും ഉണ്ട്, ഏകദേശം 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. കറിവേപ്പിലയും ചേർത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയിട്ട് വേണം ഇതെല്ലാം ചേർക്കാനായിട്ട്. അതിലേക്ക് നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യുണ്ടല്ലോ, അതിൽ നിന്നൊരു 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായി വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്.
ഇനി ഇത് നടച്ച് വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം. നമ്മുടെ സവാളയൊക്കെ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം. അപ്പോൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയിട്ടാണ് നമ്മൾ സവാളയൊക്കെ ഇട്ടത് കേട്ടോ. ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. ഏകദേശം ഒരു 2 ടീസ്പൂണോളം മുളക് പൊടിയൊക്കെ ചേർക്കാം. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. 1 ടീസ്പൂൺ ഗരം മസാല, മല്ലിപ്പൊടിയാണ് ഏകദേശം 3 ടീസ്പൂണോളം മല്ലിപ്പൊടി വേണം. ആദ്യം വേണമെങ്കിൽ മല്ലിപ്പൊടി ചേർത്തൊന്ന് ചൂടാക്കിയിട്ട് ബാക്കിയുള്ള പൊടികൾ ചേർത്താലും മതി. പിന്നെ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. 2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത്. മുളക് പൊടി ചേർത്തത് ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടി മാത്രം ചേർത്തുന്നേ ഉള്ളൂ. ഇനി ഒരു 2-3 മിനിറ്റെങ്കിലും ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. അപ്പം വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് കൂടുതലായിട്ട് ഇഷ്ടമുള്ളവർക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇത് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന പോർക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായി മിക്സ് ചെയ്യണം. എത്ര പെട്ടെന്ന് പണി കഴിഞ്ഞു നോക്കിയേ. ഉള്ളി എടുക്കുമ്പം ഉള്ളി ചെറിയ ഉള്ളി നന്നായി എടുക്കാൻ നോക്കുക. ഉള്ളി കൂടുന്തോറും ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എത്ര ഉള്ളി എടുത്തെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ 1 കപ്പ് ഉള്ളിയാണ് 1 കിലോയ്ക്ക് എടുത്തത്. ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലതായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ പതുക്കെ മീഡിയം ഫ്ലെയിമിൽ കിടന്ന് നന്നായി വഴറ്റിയെടുക്കുക. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്തോളുക. ഇങ്ങനെ ആണ് കഴിക്കാൻ ഇഷ്ടമെങ്കിൽ ഇങ്ങനെയും കഴിക്കാവുന്നതേ ഉള്ളൂ. ചപ്പാത്തിക്കൊക്കെ കുറച്ച് കറിയോടുകൂടി ഗ്രേവിയോടുകൂടി കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം. പിന്നെ നന്നായിട്ട് വരട്ടിയെടുക്കാനാണെങ്കിൽ ഇതിനകത്ത് നെയ്യും എണ്ണയും ഒക്കെ ഉണ്ടല്ലോ, അതിനകത്ത് കിടന്ന് നന്നായിട്ടങ്ങ് വരട്ടിയെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വരട്ടിയെടുത്താൽ മതി. ഒരു 5-8 മിനിറ്റ് എടുക്കും ആയി വരാനായിട്ട്. എങ്ങനെ പോലും 8 മിനിറ്റൊക്കെ എടുക്കും ആയി വരാനായിട്ട്. അപ്പം അതേപോലെ വരട്ടിയിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കണ്ടോ. കളർ മാറി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നന്നായി വെന്തിട്ടുമുണ്ട്. നമ്മുടെ പന്നിക്കൂട്ടം റെഡി ആയിട്ടുണ്ട്. ഇനിയും വരട്ടണമെങ്കിൽ വരട്ടിയെടുക്കാം. നല്ല ഡ്രൈ ആയിട്ട് വരട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെയാകാം. ഞാനിപ്പോൾ ഇവിടം കൊണ്ട് നിർത്തുവാണ്. അപ്പോൾ അതാ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തു. നല്ല മണമാണ് വരുന്നത്, നല്ല രുചിയുമാണ്. അപ്പോൾ നമ്മുടെ പോർക്ക് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. അത്യാവശ്യം ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് ഡ്രൈ അല്ല, എന്നാൽ കറിക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പാകത്തിന് ഉള്ളൂ. അങ്ങനെയാണ് ഡ്രൈ ആക്കി വെച്ചിരിക്കുന്നത്. ഒരുപാട് ഡ്രൈ ആക്കിയിട്ടില്ല കേട്ടോ. വേണമെങ്കിൽ നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കാം. കുറച്ച് നേരം കൂടെ അടുപ്പിൽ കിടന്നാൽ മതി. അങ്ങനെ നമ്മൾ പോർക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ, ഈ നെയ്യ് ഉണ്ടല്ലോ, നെയ്യ് വേണമെങ്കിൽ ആദ്യമേ എടുത്ത് മാറ്റി നമുക്ക് ഉരുക്കിയെടുത്ത് വെക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ ചേർത്താൽ മതിയാവും. അങ്ങനെ ചെയ്യാം. അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. ഞാനത് ഫുള്ളായിട്ട് വേവിച്ചെടുക്കുക ചെയ്തത്. വേണമെങ്കിൽ ആ നെയ്യ് മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ ഉരുക്കിയെടുത്തിട്ട് അതിലേക്ക് ചേർക്കാം. വേവിച്ച പോർക്കിലേക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയും ചെയ്യാവുന്നുള്ളൂ. പക്ഷെ അത് ഒരു വേറൊരു ടേസ്റ്റാണ്. ഇങ്ങനെ കഴിക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയായാലും ചെയ്താൽ മതി. എന്താണേലും നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി പോർക്ക് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ മുഴുവനായി കാണണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ല് കേട്ടോ. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.